ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബാൻ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പച്ചക്കറികൾക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ജൈവ ഹോർമോണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ജൈവ ഹോർമോൺ തയ്യാറാക്കിയെടുക്കാം ഇതിന് യാതൊരുവിധ ചിലവുകളും നമുക്ക് വരുന്നില്ല ഈ ഒരു ജൈവ ഹോർമോണ് നമുക്ക് നമ്മുടെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെടികളുടെ ചുവട്ടിൽ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ടും പറ്റും ഇത് നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ തന്നെ കായ് പിടിക്കുന്നതിനും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്നതിനും സഹായിക്കുന്നുണ്ട് ചെടികളുടെ വളർച്ചയ്ക്കും ഇത് നല്ലൊരു ഉത്തമമായ ഒന്ന് തന്നെയാണ് നമുക്ക് രാസ കീടനാശിനികളും മറ്റും ഉപയോഗിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള ജൈവമായിട്ട് നമുക്ക് തന്നെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നുള്ള കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കീടനാശിനികളൊക്കെ നിങ്ങൾ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ജൈവ ഹോർമോണ് ഈസി ആയിട്ട് നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് മുരിങ്ങ ഇലയാണ് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ഒരു മുരിങ്ങ ഇല ഈ ഒരു മുരിങ്ങ ഇല ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഹോർമോൺ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ് ദിവസത്തിലധികം മൂപ്പുള്ള മുരിങ്ങയിലയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് അത് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു മിക്സിയുടെ ജാറിൽ നല്ല രീതിയിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു തിക്ക് പേസ്റ്റായിട്ട് ആ ഒരു മുരിങ്ങയില കിട്ടും ഇനി ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനെ അരച്ച് കിട്ടുന്ന ഈ ഒരു ജൈവ ഹോർമോണിൻ്റെ ഡോസേജ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ ഏകദേശം നമ്മൾ മുപ്പത്തിരണ്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു അരച്ചെടുത്ത മിശ്രിതം നമ്മൾ നേർപ്പിക്കേണ്ടത് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ വെള്ളത്തിൽ ഇത് മിക്സാക്കി എടുക്കുക ഇങ്ങനെ മുപ്പത്തിരണ്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്ത നമ്മുടെ ഈ ഒരു ഹോർമോണ് നമുക്ക് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ചെടികളിൽ അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ലിക്വിഡിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ വളരെ ഇഫക്റ്റീവായിരിക്കും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചെടികളിൽ നിന്നും നമുക്ക് ഒരുപാട് വിളവ് കിട്ടാനായിട്ട് സഹായിക്കും ഇത് പച്ചക്കറികൾക്ക് മാത്രമല്ല നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ പൂച്ചെടികൾക്കും ഇത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ചെടികളിൽ പൂവിടാനായിട്ടും പൂക്കളുടെ വലിപ്പം വർദ്ധിക്കാനായിട്ടും ഈ ഒരു ഹോർമോൺ സഹായിക്കും ഈ ഒരു ഹോർമോൺ തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്നത് നമുക്ക് ഈ ഒരു ലൈന് തയ്യാറാക്കി കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ദിവസം വരെ നമുക്കിത് സൂക്ഷിക്കാനായി സാധിക്കും നമ്മൾ തയ്യാറാക്കിയിട്ട് ഉപയോഗിച്ച് ബാക്കി വരുന്നത് നമുക്ക് അടച്ച് സൂക്ഷിക്കാം അത് പിന്നീട് നമുക്ക് നമ്മുടെ ചെടികൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ചെടികൾക്ക് മാസത്തിൽ രണ്ട് തവണ ഉപയോഗിക്കാനായിട്ട് സ ശ്രദ്ധിക്കുക മാസത്തിൽ രണ്ട് തവണ മാത്രമാണ് നമ്മളിത് പ്രയോഗിക്കേണ്ടത് ഇതുപോലെ ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ചെടികളുടെ ഇലകളിലും നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ ഈ ഒരു ജൈവ ഹോർമോൺ തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്